हाई फ्रेंड्स वेलकम टू मांगोस्टीन मीडिया इन नाम उन्न चिकन मजबूस अंब इन चानल आरे सब्सक्रैइबानी दयवारी सब्सक्रैइब इन मू कसमती रईस वे कुर्ती वे पद मिनिटेम ऊटीएड़े वे चिकन अब या ना पीसा वच्चम पीसा मू सवाड़ चाई अरी രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞെടുക്കുക നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കറുകപ്പട്ട നാല് പീസ് പിന്നെ ഉണക്ക നാരങ്ങ അതൊരു മൂന്നെണ്ണം വേണം അത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടണം വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കിയത് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഇതിലെ മെയിൻ ഘടകമായ മജ്ബൂസ് മസാല അത് മൂന്ന് ടേബിൾ സ്പൂൺ കുറച്ച് കറിവേപ്പിലയും നാല് പച്ചമുളകും ഇത് ഗാർണിഷിങ്ങിനായിട്ടാണ് ഇനി ഒരു പാൻ എടുത്ത് നന്നായി ചൂടായതിനു ശേഷം മൂന്ന് ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക ഇതിലേക്ക് കറുകപ്പട്ടയും ചെറുതായി അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് നേരത്തെ മുറിച്ചു വെച്ച പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക ഇത് നമുക്ക് നന്നായി വഴറ്റി വരുന്നതുവരെ മൂടി വെക്കാം നമുക്ക് തക്കാളി ഒന്ന് വഴറ്റി വരുന്നവരെ നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം നേരത്തെ എടുത്തു വെച്ചിരുന്ന ടൊമാറ്റോ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യുക രണ്ട് സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മഞ്ഞപ്പൊടി എന്നിവയും ഇതിലേക്ക് ആഡ് ചെയ്യുക ഇതിലേക്ക് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക ഇത് ഈ പരുവമാകുമ്പോൾ ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് ഈ മസാല ചിക്കനിൽ നന്നായി പുരട്ടുക ഇനി ഇതിലേക്ക് നമുക്ക് മജ്ബൂസിന്റെ മസാല ഇടണം ഒരു കപ്പ് അരിക്ക് ഒരു സ്പൂൺ മസാല എന്ന രീതിയിൽ മൂന്ന് കപ്പ് അരിക്ക് മൂന്ന് സ്പൂൺ മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവ നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ചിക്കൻ വേവുന്നത് വരെ ഇത് മൂടി വെക്കുക ചിക്കൻ ഒന്ന് വെന്തതിന് ശേഷം മസാലയിൽ നിന്ന് ചിക്കൻ മാത്രം മാറ്റിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെക്കുക ചിക്കൻ പീസുകൾ മസാലയിൽ നിന്ന് മാറ്റിയതിന് ശേഷം നേരത്തെ എടുത്തു വെച്ചിരുന്ന ബസുമതി റൈസ് ഈ മസാലയിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ആയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക രണ്ട് മിനിറ്റിന് ശേഷം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ മൂന്ന് കപ്പ് അരിക്ക് നാലര കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് പാത്രം മൂടി വെച്ച് അരി നന്നായി വേവിച്ചെടുക്കുക അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇടുക രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കണം ഏകദേശം ബ്രൗൺ കളർ ആയതിനു ശേഷം ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അരി ഏകദേശം വെന്തിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വച്ചിരുന്ന കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക ഇനി അരി ഒന്ന് ലെവലാക്കിയതിനു ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ എടുത്ത് റൈസിൻ്റെ മുകളിൽ നിരത്തി വയ്ക്കുക ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം വേവിക്കുക ഇപ്പോൾ നമ്മുടെ സ്പൈസി മജ്ബൂസ് തയ്യാറായി കഴിഞ്ഞു ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് വീട്ടിൽ തയ്യാറാക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മാംഗോസ്റ്റിൻ മീഡിയ.